राम 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 श्री राघवम दशरथात्मजम प्रमेयम सीतापतिम रघुकुलान्वय रत्नदीपम आजानुबाहुम अरविंददलायताक्षम रामं निशाचर विनाशकरं नमामि श्रीरामचंद्र चरणौ मनसा स्मरामि श्रीरामचंद्र चरणौ वजसा गृणामि श्रीरामचंद्र चरणौ शिरसा नमामि श्रीरामचंद्र चरणौ शरणं प्रपद्ये आपदामपहर्तारं दातारं सर्वसंपदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् यत्र यत्र रघुनाथ कीर्तनम् तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमद राक्षसान्दकम् हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम हरे कृष्ण 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 हरे हरे എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ അനുസ്മരണത്തിൽ നമ്മൾ മിഥിലാപുരിയിലുള്ള രംഗങ്ങളും അതിനു ശേഷമുണ്ടായിട്ടുള്ള ചില ഭാഗങ്ങളുമാണ് അനുസ്മരിക്കുന്നത്. അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയ അഹല്യാദേവി ഹിമവൽ സാനുവിൽ തപസ്സനുഷ്ഠിക്കുന്ന ഭർത്താവ് ഗൗതമ സമീപത്തേക്ക് പോകുന്നു. പിന്നീട് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടുകൂടി വിദേഹരാജ്യ തലസ്ഥാനമായ ആ മിഥിലയ്ക്കാണ് പോകുന്നത്. വിദേഹരാജ്യത്തിൻ്റെ തലസ്ഥാനം മിഥില. ആ മിഥിലാപുരിയിലേക്കുള്ള യാത്രയിലാണ് വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും. അങ്ങനെ ഗംഗാ നദി കടന്ന് അവർ മിഥിലാ രാജ്യത്തിൽ എത്തിച്ചേരുന്നു. ജനകമഹാരാജാവ് വളരെയധികം സന്തോഷത്തോടുകൂടി ഊഷ്മളമായി സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു, പൂജിക്കുന്നു. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. താടകയെ നിഗ്രഹിച്ചതും യാഗരക്ഷ ചെയ്തതും ശിലയായി കിടന്ന അഹല്യയെ പാദപാംസുകൊണ്ട് മോക്ഷം നൽകി
അനുഗ്രഹിച്ചതും വിവരിച്ചു കൊടുത്തു. ഈ രാമനെയും ലക്ഷ്മണനെയും ജനകന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകളാണ് സീതാദേവി. ത്രയംബകം, അതിവിശേഷപ്പെട്ട വില്ല് ത്രയംബകം, ശൈവചാപം. ആ ത്രയംബകം എടുത്ത് കുലയ്ക്കുന്ന ആൾക്ക് സീതയെ വിവാഹം ചെയ്തു കൊടുക്കൂ, അതാണ് പ്രതിജ്ഞ. സീത, സീത ഉഴവുചാൽ, ഉഴവുചാലിൽ നിന്ന് കിട്ടിയവൾ സീത. ലക്ഷ്മീദേവിയുടെ അവതാരമാണ് സീത. നാരദ മഹർഷിയിൽ നിന്ന് എല്ലാം അറിഞ്ഞ ജനക മഹാരാജാവ് വിശ്വാമിത്രനുമായിട്ട് സംഭാഷണം ചെയ്യുന്നു. വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെട്ടതനുസരിച്ച് ജനകൻ ത്രയംബകം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. 500 പേർ വഹിച്ചു കൊണ്ടുവന്ന ആ വില്ല് മനോഹരമായി അലങ്കൃതമായിരുന്നു. അപ്പോഴതിൻ്റെ ആ ഭാരവും വലിപ്പവും ഒന്ന് ഊഹിക്കാം. 5000 പേർ എന്നാണ് നമ്മൾക്കിവിടെ രാമായണത്തിൽ പറഞ്ഞിരുന്നത്. കാരണം 500 ആയാൽ തന്നെ അതിൻ്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ. 5000 ആകുമ്പോൾ അത്രയും പ്രഭാവമുള്ളതാണ് ആ ശൈവചാപം എന്ന് നമ്മൾക്കിവിടെ ബോധ്യപ്പെടുത്തി തരുന്നു. ആ വില്ല് കൊണ്ടുവന്നു. ശ്രീരാമനത് അങ്ങനെ വേണ്ടതുപോലെ നോക്കി. ഈ വില്ല് എനിക്ക് നോക്കാമോ, തൊടാമോ, കുലയ്ക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. എന്താ പ്രയാസമുള്ളത്? അങ്ങേക്കത് എടുക്കാമെന്ന് പറഞ്ഞു. ഒരു തൂവൽ പോലെ വളരെ ലളിതമായിട്ട് ശ്രീരാമേന്ദ്രസ്വാമി ആ വില്ലെടുത്ത് ഉയർത്തി കുലച്ചു, വലിച്ചു. ഘോരമായ ശബ്ദത്തോടു കൂടിയിട്ട് വില്ല് പൊട്ടി. ആ ശബ്ദം ലോകമെങ്ങും മാറ്റൊലി കൊണ്ടു. രാമായണം പ്രത്യേകിച്ച് ആ രംഗത്തെ ഒന്ന് എടുത്തു പറയുന്നു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ചകെട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരഗങ്ങളെ പോലെ മൈഥിലി മയിൽപ്പേടയപോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികളും. സീത അതിയായി സന്തോഷിച്ചു. വിശ്വാമിത്രനും ജനകനും അത്യധികം സന്തോഷിച്ചു. ജനകന്റെ ആനന്ദത്തിന് അതിരില്ലാതായ ജനകൻ ദശരഥനെ ക്ഷണിച്ചു വരുത്തി. കുലഗുരു, ഭാര്യമാർ, പരിവാരങ്ങൾ ഇവരോടുകൂടി ദശരഥൻ എത്തിച്ചേർന്നു. ജനകന് സീത ഉൾപ്പെടെ 4 കന്യകമാരാണ് ഉണ്ടായിരുന്നത്. 4 വിവാഹം നമുക്ക് ഒരുമിച്ച് നടത്താം, അതാണ് ദൈവനിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് ജനക മഹാരാജാവ് തയ്യാറാകുന്നു. 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും, ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ, നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം വേരിദുന്തുഭി മുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടാൻ ജനക മഹീന്ദ്രനും. അവിടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വിവാഹരംഗമാണ്. ലോകത്തിന് മുഴുവനും മംഗളം നൽകുന്ന ശ്രീരാമചന്ദ്രസ്വാമി ഇതാ സീതാദേവിയെ വിവാഹം കഴിക്കുന്ന രംഗം. അതിമനോഹരമായി വാൽമീകി രാമായണത്തിലും മറ്റ് രാമായണങ്ങളിലും ഒക്കെ അനുസ്മരിക്കുന്ന രംഗം എഴുത്തച്ഛനിവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സീതാ സ്വയംവരം എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള രംഗമാണ് നമ്മളും ഇവിടെ അനുസ്മരിക്കുന്നത്. ആ ജനകൻ സന്തോഷത്തോടുകൂടി ശ്രീരാമന് സീതാദേവിയെ വിവാഹം ചെയ്ത് കൊടുത്ത രംഗം. പിന്നീട് ഭരതൻ ശ്രുതകീർത്തിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ മാണ്ഡവിയെയും വിവാഹം ചെയ്തു.
ഊർമിള തന്നെ വെട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ നമ്മുടെ പത്നിമാരായി. അങ്ങനെയുള്ള അതിവിശേഷപ്പെട്ട വിവാഹരംഗം കഴിഞ്ഞു അധ്യാത്മ രാമായണം ബാലകാണ്ഡത്തിലെ അതിവിശേഷപ്പെട്ടൊരു രംഗമാണ് വിവാഹം കഴിയുന്ന രംഗവും അതിനുശേഷമുള്ള തിരിച്ച് അയോധ്യയിലേക്കുള്ള എഴുന്നള്ളത്തും വരന്മാർ വധുക്കൾ രാജാവ് രാജ്ഞിമാർ പരിവാരങ്ങൾ സൈന്യങ്ങൾ എല്ലാവരും അയോധ്യയിലേക്ക് യാത്രയായി. ഗംഭീരമായ ഒരു ഘോഷയാത്ര, ശുഭകരമായ ഒരവസരം, ഏറ്റവും മംഗളകരമായ ഒരു അവസരം. പക്ഷേ ഈ സമയത്ത് ചില ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നു. പക്ഷേ ആ ദുർനിമിത്തങ്ങൾ കണ്ട് സകലരും പരിഭ്രമിച്ചു. പക്ഷെ വിശ്വാമിത്ര മഹർഷി, വസിഷ്ഠ മഹർഷി തുടങ്ങിയ മഹാത്മാക്കളുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് തന്നെ മനോവീര്യം വീണ്ടെടുക്കാൻ സാധിച്ചു സകലർക്കും. പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു, ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും എന്ന് വസിഷ്ഠൻ പറഞ്ഞുവെങ്കിലും എതിരെ വരുന്ന ഒരു ഉഗ്രമൂർത്തി, അതാണ് സാക്ഷാൽ ശ്രീ പരശുരാമൻ. കോപം കൊണ്ട് വിറക്കുകയാണ് പരശുരാമൻ. സകലരും ഭയന്നുപോയി. ക്ഷത്രിയരുടെ ജന്മശത്രുവായി പരശുരാമൻ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന രംഗം ലോകത്തിലറിയുന്ന സമയത്താണ് ഈയൊരു മുന്നിൽ വെച്ചിട്ട് കാണാൻ ഇടവരുന്നത്. പണ്ടേ തുടങ്ങിയതാണ് ആ ശത്രുത. പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്നി മഹർഷി, ക്ഷത്രിയനായ കാർത്തവീര്യാർജുനൻ ആ മഹർഷിയെ കൊന്നു. പരശുരാമൻ കാർത്തവീര്യാർജുനനെ കൊന്നു പകരം വീട്ടി. എന്നിട്ടും പകയടങ്ങാതെ ക്ഷത്രിയ ജാതിയെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് 21 പ്രാവശ്യം ഭൂമി ചുറ്റിയ ആരെയും പേടിപ്പെടുത്തുന്ന മഴുവുള്ള ദിവ്യശക്തികളുള്ള ശിവൻ്റെ ശിഷ്യനായ ആ പരശുരാമനാണ് വഴിതടഞ്ഞു നിൽക്കുന്നത്. ദശരഥൻ കാലുപിടിച്ച് മാപ്പ് അപേക്ഷിച്ചു, രക്ഷയില്ല. പരശുരാമൻ രോഷത്തോടെ ശ്രീരാമനോട് കയർക്കുന്ന ഭാഗം ശാന്തനായി ശ്രീരാമേന്ദ്രസ്വാമി പരശുരാമനോട് പറയുന്ന വാക്കുകൾ, ആ ഭാഗം നമുക്കൊന്ന് അനുസ്മരിക്കാം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ, ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജ വിഭോ, പരശുപാണെ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം, പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ച് ആസ്ഥയ പിതൃഗണതർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപതേയെ, കാൽത്തരിളിരിണ തവ ശരണം മമ വിഭോ, കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം, വക്ത്രവും മധ്യാന്നർക്കമണ്ഡലം പോലെ ദിത്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനൻ, ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലു നില്ലരക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ, നീയല്ലോ ബലാൽശൈവചാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം, വൈഷ്ണവം മഹാസാരം
ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്യുവൻ അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഭരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയകുലാന്തകൻ ഞാനെന്നതറിഞ്ഞിലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജലേപം പറഞ്ഞോരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞതു എന്തോന്നു വരുന്നതിൽ വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പന്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേവധു കൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും കൊണ്ടു രാമനാം കുമാരനും ക്രുധനാം പരശുരാമൻ തന്നോട് അരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിൽ അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തൻ ശാസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വിലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേബരൻ കഞ്ചലോജനൻ ഭരൻ കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം. ഈ സമയത്ത് പരശുരാമൻ അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിച്ച് രാമനോട് പ്രാർത്ഥിക്കുന്ന രംഗം. ശ്രീരാമവചനം കേട്ടേരം ഭാർഗവനും ആരൂഢാനന്ദമതിനുത്തരം അരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണോ ശ്രീരാമ രാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ
ഹരേ. എങ്കിലോ പുരാവൃത്തം കെട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാന്നിധേ. ആ പരശുരാമസ്വാമി അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിച്ച് രാമബാണത്തിന് ലക്ഷ്യം കാണിച്ചു കൊടുക്കുകയാണ്. ആ വിശേഷപ്പെട്ട രംഗം ഇവിടെ ദാ അനുസ്മരിക്കുന്നു. രാമബാണത്തിന് ലക്ഷ്യം ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു. തുൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാന ജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തുൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ തുൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാമ്പദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ, നമോസ്തുതേ ചിന്തയേ ഭവചരണാംബുജം, നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണേണം. ചെയ്ത ആ പുണ്യത്തിൻ്റെ സൽക്കർമ്മത്തിൻ്റെ മുഴുവനും ഫലം, സ്വർഗതിക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ച ആ ഫലം മുഴുവനും ഇതാ അങ്ങയുടെ ബാണത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ അനുഗ്രഹിച്ച് തൻ്റെ ആ പ്രഭാവം മുഴുവൻ ശ്രീരാമചന്ദ്രസ്വാമിയെ അനുഗ്രഹത്തോടുകൂടി നൽകി, ആ എല്ലാ അനുഗ്രഹത്തോടും കൂടി ശ്രീരാമചന്ദ്രസ്വാമിയെയും സീതാദേവിയും മറ്റ് അയോധ്യാവാസികളെയും അനുഗ്രഹിച്ച് പറഞ്ഞേക്കുന്ന രംഗമാണ് ഇവിടെ അനുസ്മരിച്ചത്. ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചരണനദ ജനഭരണ തവ കഥകളിൽ ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകല മധു കൃപയൊടു പൊറുത്തുമാം തുൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ ശ്രീരാമ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.